നൂറോളം ദ്വീപുകളുള്ള ഏകദേശം 40% ഇന്ത്യക്കാരുള്ള ഇന്ത്യക്ക് സ്വാധീനമുള്ള രാജ്യമാണ് ഫിജി. ഒരുപക്ഷെ നമ്മളിൽ പലർക്കും ഫിജിയെ വേണ്ടത്ര പരിചയമുണ്ടാകണമെന്നില്ല. ഏതാണ്ട് 1,000,000-ത്തിലധികം ജനസംഖ്യയുള്ള ഈ രാജ്യത്ത് 40% ഇന്ത്യൻ വംശജരാണ്. ഏതാണ്ട് 30% ഹിന്ദുമത വിശ്വാസികളും 50%-ത്തിലേറെ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യരും 6% ഇസ്ലാം മത വിശ്വാസികളുമൊക്കെ ഉൾപ്പെടുന്ന ഫിജി ഇന്ത്യയുമായി മികച്ച ബന്ധമാണ് പുലർത്തുന്നത്. ഇന്ത്യയുമായി സാംസ്കാരികമായി അടുത്ത ബന്ധമാണ് ഫിജിക്കുള്ളത്. ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ ഓസ്ട്രേലിയയ്ക്കും ന്യൂസിലാൻഡിനുമൊക്കെ അപ്പുറത്താണ് ഫിജി സ്ഥിതി ചെയ്യുന്നത്, ഇന്ത്യയിൽ നിന്ന് വളരെ അകലെയായിട്ട്. പക്ഷേ ഇന്ത്യയുമായി ഫിജി മികച്ച ബന്ധം കാത്തു സൂക്ഷിക്കുന്നു. മാത്രമല്ല, ഇന്ത്യക്ക് ഫിജിയിൽ വലിയ താല്പര്യങ്ങളുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്. ഇന്ത്യയുടെ സ്പേസ് ഗവേഷണത്തിൽ ഫിജിക്ക് ഒരു വലിയ പങ്ക് വഹിക്കാൻ സാധിക്കുകയും ചെയ്യും. 2015 പസഫിക് ഐലൻഡ് രാജ്യങ്ങളുടെ 2-ാമത്തെ ഉച്ചകോടി നടക്കുന്ന സമയത്ത്, അത് നമ്മുടെ ജയ്പൂരിലാണ് നടന്നത് ഓഗസ്റ്റ് 15, ആ സമയത്ത് അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു, ഫിജിയിലെ ഒരു സ്പേസ് റിസർച്ച് ആൻഡ് സാറ്റലൈറ്റ് മോണിറ്ററിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കാൻ ഇന്ത്യക്ക് താല്പര്യമുണ്ട് എന്ന്. അതനുസരിച്ച് ഇന്ത്യക്ക് ഫിജിയിൽ ഇന്നൊരു സ്പേസ് റിസർച്ച് ഉണ്ട്, അതുപോലെ തന്നെ ഒരു സാറ്റലൈറ്റ് മോണിറ്ററിംഗ് സ്റ്റേഷനുമുണ്ട്. നേരത്തെ നമ്മൾ ഇതേ കാര്യത്തിന് US ഓസ്ട്രേലിയയും ഒക്കെ ആശ്രയിച്ചിരുന്നുവെങ്കിൽ, ഇന്ത്യക്കിപ്പോൾ സ്വന്തമായി തന്നെ ഒരു സാറ്റലൈറ്റ് മോണിറ്ററിംഗ് സ്റ്റേഷനുണ്ട്. കാരണം ഭൂമിശാസ്ത്രപരമായി ആ ഫിജി ഉൾപ്പെടെയുള്ള, ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് മോണിറ്ററിംഗും മറ്റും നടത്താനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇന്ത്യ ഫിജിയിൽ അത്തരം ഒരു സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്നത്. ആദിത്യ L1 മിഷനുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായ ഫെസിലിറ്റീസാണ് അവിടെ ഉള്ളതെന്നും സ്ഥിരമായി മികച്ച ഫെസിലിറ്റീസ് ഇന്ത്യ ഒരുക്കുമെന്നും ഒക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതയൊന്നുമില്ല. എന്തായാലും സമീപകാലത്തായി ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വളരെ ശക്തമാക്കി മാറ്റാൻ ഫിജിയും ആഗ്രഹിക്കുന്നുണ്ട്. നേരത്തെ ചൈനയുമായി ഫിജിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നെങ്കിലും ഫിജിയിലുള്ള തായ്വാനിലെ ചില ഒഫീഷ്യൽസിന് നേരെ ചൈനയുടെ ഉദ്യോഗസ്ഥർ നടത്തിയ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് ഫിജി രംഗത്ത് വന്നതും, ഈ തായ്വാനുമായിട്ട് ഫിജിക്കുള്ള സൗഹൃദം ചൈനയ്ക്ക് താല്പര്യമില്ലാത്തതുമൊക്കെ ഫിജിയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ നേരിയ തോതിലെങ്കിലും അകൽച്ച ഉണ്ടാവുന്നതിന് കാരണമായിട്ടുണ്ട്. എന്നാൽ സാംസ്കാരികപരമായി ഇന്ത്യയുമായിട്ട് വലിയ ബന്ധം പുലർത്തുന്ന, അല്ലെങ്കിൽ ചരിത്രപരമായി തന്നെ ബന്ധമുള്ള ഫിജിക്ക് ഇന്ത്യയോടുള്ള സൗഹൃദം വളരെ ശക്തമായി തന്നെ നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഫിജിയുടെ ഉപപ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇന്ത്യയിൽ എത്തുക മാത്രമല്ല, അദ്ദേഹം രാമക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുമെന്നുള്ള ഒരു വാർത്ത കൂടി ഏതാണ്ട് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. ഏതാണ്ട് February 10 വരെ അദ്ദേഹം ഇന്ത്യയിൽ തുടരും. നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറുമായിട്ടും വിദ്യാഭ്യാസ സഹമന്ത്രി രാജ്കുമാർ രഞ്ജനുമായിട്ടും ഒക്കെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. February 7 തലസ്ഥാനത്തും 8 ഗോവയിൽ നടക്കുന്ന പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. അതിനുശേഷം February 8 ശ്രീരാമ ജന്മഭൂമിയിലെത്തി അദ്ദേഹം ദർശനം നടത്തുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. February 11 അദ്ദേഹം തിരികെ ഫിജിയിലേക്ക് മടങ്ങുമെന്നുമാണ് സൂചന. കഴിഞ്ഞ വർഷവും ഇന്ത്യ സന്ദർശനത്തിനായിട്ട് ബിമൻ പ്രസാദ് ഡൽഹിയിലെത്തിയിരുന്നു. സുസ്ഥിരവും കാർബൺ രഹിത ഭാവിയും എന്ന വിഷയത്തെ ആസ്പദമാക്കി സംഘടിപ്പിച്ച ഉന്നതതല യോഗത്തിലാണ് അദ്ദേഹം പങ്കെടുത്തത്. ഫിജി പോലുള്ള ചെറിയ വികസ്വര ദ്വീപ സമൂഹങ്ങളിൽ ജീവിക്കുന്നവരെ കാലാവസ്ഥാ വ്യതിയാനം വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം അപ്പോൾ പറയുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കുറെ കൂടി ശക്തമാക്കാൻ ഈ ഫിജി ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. മാത്രമല്ല, ഈ ഫിജി എന്ന് പറയുന്നത് ഒരുപാട് ദ്വീപുകളുള്ള ഒരു രാജ്യമാണ്. ഏകദേശം 300-ലധികം ദ്വീപുകളുള്ള, ഏതാണ്ട് 18,274 km² വിസ്തൃതിയുള്ള ഒരു ദ്വീപ് സമൂഹമാണ്. ഏതാണ്ട് 1,000,000-ത്തിലധികം ജനസംഖ്യ അവിടെയുണ്ട്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഒക്കെ ഉയർന്ന ഒരു രാജ്യമാണ്. ഫിജിയൻ ഡോളറാണ് ഇവിടുത്തെ കറൻസി എന്ന് പറയുന്നത്. 6,024 ഡോളറാണ് പെർ ക്യാപിറ്റ എന്ന് പറയുന്നത്. 5.5 ബില്യൺ അമേരിക്കൻ ഡോളറാണ് ഇവരുടെ GDP എന്ന് പറയുന്നത്. അപ്പോൾ താരതമ്യേന ഒരു നല്ല ഒരു രാജ്യമായിട്ട് നമുക്കിതിനെ കാണാം. ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ എത്തുന്നുണ്ട്. ആകെ പോപ്പുലേഷൻ്റെ 64% ക്രിസ്ത്യാനിറ്റിയും ഏതാണ്ട് 30% ഹിന്ദുയിസവുമാണെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ഡേറ്റകൾ പറയുന്നത്. 6% മുസ്ലിങ്ങളും അവിടെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഫിജി എന്ന് പറയുന്ന രാജ്യം ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ്. ന്യൂസിലാൻഡിൽ നിന്ന് ഏതാണ്ട് 2,000 കിലോമീറ്റർ മാറിയും ഓസ്ട്രേലിയയുടെ സിഡ്നിയിൽ നിന്ന് ഏകദേശം 3,000 കിലോമീറ്ററിന് അപ്പുറത്ത് മാറിയുമായിട്ടാണ് ഈ ഒരു രാജ്യം സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായൊരു രാജ്യമാണത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഫിജി എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയുമായിട്ടുള്ള ബന്ധം സമീപകാലത്തായിട്ട് ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇന്ത്യയ്ക്കും സ്ട്രാറ്റജിക്കലി വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നതാണ്. മാത്രമല്ല, ഇന്ത്യയുടെ സ്പേസ് മിഷൻസിനും
ഫിജിയിൽ നമുക്കൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ രാജ്യത്താണെങ്കിൽ നമുക്ക് കൂടുതൽ മോണിറ്ററിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നതുകൊണ്ടാണത്. എന്തായാലും ഫിജിയുടെ ഉപപ്രധാനമന്ത്രി തുടർച്ചയായിട്ട് ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരികയാണ്. മാത്രമല്ല ഇന്ത്യയുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള അയോധ്യ അടക്കമുള്ള ക്ഷേത്രങ്ങൾ അദ്ദേഹം സന്ദർശിക്കുകയും ഇന്ത്യയും ഫിജിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുകയുമാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.